ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് മുൾട്ടാണിമിട്ടിൻ്റെ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിലി സ്കിൻകാർക്ക് വളരെ യൂസ്ഫുള്ളായതാണ് ഈ മുൾട്ടാണിമിട്ടി. അപ്പം മുൾട്ടാണിമിട്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ സോപ്പ് ഉണ്ടാക്കലെന്ന് നമുക്കൊന്ന് നോക്കാം. സൗന്ദര്യവർദ്ധനത്തിനായിട്ട് നമ്മളിത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം മുൾട്ടാണിമിട്ടി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ 400 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തത്. ഞാനിതന്ന് 1 കിലോ വാങ്ങിയതാണ്. അപ്പോൾ 2 സോപ്പ് 600 ഗ്രാമിനെ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ബാലൻസ് വരുന്നത്. ഇത് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇതന്നെ നമ്മൾ ഈ പൊടി തന്നെ നമ്മൾ ഫേഷ്യൽ പാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കലുണ്ട്. കുറച്ച് വെള്ളത്തിൽ ക്രീം രൂപത്തിലാക്കിയിട്ട് കലക്കി കഴിഞ്ഞ ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്യുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലിസറിനാണ്. ഞാൻ ഗ്ലിസറിനിലാണ് ഇത് കലക്കി യോജിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാനിതാ 1/4 ടീസ്പൂണ് മുൾട്ടാണിമിട്ടി പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ പൗഡർ ഇതാ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കലക്കാൻ ആവശ്യമായ ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് കലക്കി യോജിപ്പിക്കാം. മുൾട്ടാണിമിട്ടി അതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് ബേസ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതാണ്. ഞാനിത് സോപ്പ് ബേസ് എല്ലാം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പാത്രം കൂടെ ഇറക്കി വെക്കുക. ഇത് ഞാൻ പാത്രം മേലത്തെ പാത്രം ഉപയോഗിക്കാത്ത പാത്രമാണ് കേട്ടോ, വേണ്ടാത്ത പാത്രമാണ്. അപ്പോൾ നമുക്കിത് ഈ ബേസ് വലിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം മതി. അപ്പോൾ ഇനി ഞാനിതാ ഇതിലേക്ക് അടിയിലത്തെ പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേലത്തെ പാത്രത്തിലേക്ക് നമുക്കിതാ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഞാനിതാ സോപ്പ് ബേസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ബേസ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം അതുപോലെ അനങ്ങാതെ ഇങ്ങനെ വെക്കുക. അപ്പം ചൂടാകുമ്പോൾ അത് അടിയിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് ഇതുപോലെ അലിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മെൽറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഇതാ ഇവിടെ മെൽറ്റായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ അതുപോലെ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്കും ചെയ്യുക. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായവും കൂടെ ഒന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത് നന്നായി നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്ന കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓഫാക്കിയിട്ടില്ല, കുറച്ചൊക്കെ ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മുൾട്ടാണിമിട്ടിൻ്റെ ക്രീം ഉണ്ടല്ലോ, നമ്മൾ ക്രീമാക്കി വെച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് ഇതിൻ്റെ അകത്തെ മുഴുവനായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് നല്ലോണം കലക്കി യോജിപ്പിക്കുക. പിന്നെ ഈ സോപ്പ് ബേസ് വാങ്ങുമ്പം തന്നെ അതിൻ്റെ അകത്തെ ഒരു പിന്നെ സ്മെല്ലുണ്ടായിന്. അപ്പോൾ ആ സ്മെല്ലിൻ്റെ അതൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മണത്തിന് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടായിന് അതിൽ, അതൊന്നും ഞാൻ ഉപയോഗിച്ച് കൊടുത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. സ്മെല്ലൊന്നും വേണ്ട. അത് ഇതുപോലെ നാച്ചുറലായിട്ട് തേക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ചേർത്തതെന്ന് പറഞ്ഞാൽ മുൾട്ടാണിമിട്ടി, അതുപോലെ തന്നെ സോപ്പ് ബേസ്, പിന്നെ ഗ്ലിസറിന്, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ചൂടനെ നമുക്ക് ഈ മോൾഡ് ഉണ്ടല്ലോ സോപ്പാക്കുന്ന മോൾഡ്, ആ മോൾഡിലോ അല്ലെങ്കിൽ ഈ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, പേപ്പർ ഗ്ലാസിൻ്റെ ഒത്തോ കാൽഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർ പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അത് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം ഇതാ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുമ്പ് സോപ്പാക്കിയാൽ ഉപയോഗിച്ച മോൾഡ് തന്നെയാണ് കേട്ടോ. 15 കുഴിയിലെ ചെറിയ കുഴിയിലെ മോൾഡാണ് കേട്ടോ ഇത്. ചെറിയ സോപ്പാക്കാൻ പറ്റുന്ന മോൾഡാണ്. അപ്പോൾ വലിയ സോപ്പാക്കുന്ന മോൾഡും ഉണ്ട്. ഇതാകുമ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് 15 എണ്ണം കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 7 സോപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ 7 സോപ്പ് ഞാനത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ നോക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ നല്ല സോപ്പെല്ലാം നല്ല ഉറച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കാണുന്നത് പതയാണ് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മേലൊരു പത ഉണ്ടായിട്ടില്ല. അതാണ് അത് പിന്നെ ഇങ്ങനെ ഒന്ന് തടവിക്കഴിഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി
മുൾട്ടാണി മുട്ടി സോപ്പ് റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പക്ഷേ ക്യാഷ് ചിലവാക്കിയിട്ടൊന്നും സോപ്പ് ആരും വാങ്ങണ്ട, വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ ഇല്ലായ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും ഇനി ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാൻ സെയിൽ ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട സംഭവമെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയ സോപ്പാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് അടി, നല്ല അടിപൊളി ഭംഗിയായിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീണ്ടും പറയാമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.